കുഞ്ഞിൻ്റെ വഴക്ക് സഹിക്കാൻ പറ്റാതെ ഒരമ്മ ആ കുഞ്ഞിന് ചിഞ്ചില് കൊടുത്ത് ആ കുഞ്ഞിനെ ഒന്ന് മാറ്റിയിരുത്തി. ചിഞ്ചിലും കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. എന്നാൽ ഈ ചിഞ്ചിലിൻ്റെ ശബ്ദം കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു അരോചകമായിട്ട് തോന്നിയപ്പം അമ്മ ആ ചിഞ്ചിൽ മേടിച്ചു വെച്ചു. ആ സമയം മുതൽ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് അവൻ അവിടെ കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു. അമ്മ വീണ്ടും ചിഞ്ചിലെടുത്തു കൊടുത്തു. പക്ഷേ ആ കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. കരച്ചിലോട് കരച്ചിൽ, എന്തിനാ മോനെ നീ വീണ്ടും കരയുന്നതെന്ന് ചോദിക്കുന്ന അമ്മയോട് കുഞ്ഞ് പറഞ്ഞത്, അമ്മേ എനിക്ക് ഇന്നലെ ചിഞ്ചിൽ പൊട്ടണം. അത് നടക്കുന്ന കാര്യമാണോ? ഇന്നലെ കഴിഞ്ഞു പോയില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ലതാനും. നമ്മുടെ ജീവിതത്തിൽ ഇന്നെന്നുള്ള ദിവസത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. പൗലോസ് കർത്താവിനെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം, അയ്യോ ഇത്രയും കാലം ഞാൻ വെറുതെ നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് വേവലാതി പിടിച്ച് നടന്നു. ഒന്നുമില്ല, അവൻ കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ ഇന്നെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം നമ്മുടെ മനോഭാവവും. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കാതെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. സാറായിക്ക് നല്ല പ്രായമായി, ശരീരത്തിൽ നിർജീവത്വം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തലമുറയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ നാളുകളിലൊന്നും എനിക്ക് തലമുറയെ കാണാൻ കഴിഞ്ഞില്ല, ഇനി ഒരിക്കലും അതിന് സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് സാറ നിരാശപ്പെട്ടില്ല. അവൾക്കൊരു കാര്യം അറിയാമായിരുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 90-ാമത്തെ വയസ്സിൽ സാറ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. എന്നിട്ട് സാറ പറയുന്നത്, സമയം തീർന്നല്ലോ, സമയം കഴിഞ്ഞല്ലോ എന്നോർത്ത് നിങ്ങൾ ആരും ഭാരപ്പെടരുത്. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ടൈം വെച്ചിട്ടുണ്ട്. അതേ പ്രിയരെ, ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് രാവിലെ നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. നിരാശപ്പെട്ടും ഭാരപ്പെട്ടും കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനപ്പെട്ടും ഇരിക്കാതെ, കർത്താവേ നിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറയാനിടയായിത്തീരണം. അതെ, ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്നല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ആ വചനത്തിൽ നമുക്ക് ധൈര്യപ്പെടാം, പ്രത്യാശിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയരെ, നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മാറും നീടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മാറും നീടുമോ? എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു